അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നിങ്ങൾ മാനസിക പിരിമുറുക്കങ്ങൾ അനുഭവിക്കുന്നവരാണോ? നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് തെളിമ ആവശ്യമുണ്ടോ? എല്ലാ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ അവസാനിപ്പിച്ച് സമാധാനത്തോടെ ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? പുഞ്ചിരിക്കുന്ന ചുണ്ടുകൾ, തിളങ്ങുന്ന നയനങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇതൊക്കെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ ഒരു മാനസിക ശക്തി, മെന്റൽ പവർ ഉണ്ടായത്? അതിൻ്റെ പിന്നിലെ ഒരു മഹാരഹസ്യമുണ്ട്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു വലിയ ഡ്യൂട്ടി ഏൽപ്പിച്ചു അല്ലാഹു, ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ. വലിയൊരു വിപ്ലവത്തിൻ്റെ ദീപശിഖ പ്രവാചകനെ ഏൽപ്പിക്കുമ്പോൾ, അതിനെ നേരിടുമ്പോൾ സംഭവിക്കുന്ന മാനസിക പിരിമുറുക്കങ്ങളെ മറികടക്കാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു ഒറ്റമൂലി അല്ലാഹു കൊടുത്തു. അതുകൊണ്ട് തന്നെ ഈ ഒറ്റമൂലി പ്രവാചകൻ ഡെയിലി ഉപയോഗിച്ചിരുന്നത് കൊണ്ട് ഒരിക്കലും ഒരിക്കലും മെന്റൽ സ്ട്രെസ് നബിയെ തൊട്ടുതീണ്ടിയില്ല. തൻ്റെ കൂടെ 10 വർഷം ഉണ്ടായിരുന്ന ഒരു കൊച്ചുബാലൻ അനസ് എന്ന് പിന്നീട് ചരിത്രത്തിൽ അറിയപ്പെട്ടൊരു സഹാബി, ആ സഹാബി പറയുന്നുണ്ട്, മാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ മുത്തബസ്സിമ, പുഞ്ചിരിച്ചുകൊണ്ടല്ലാതെ ഞാൻ ആ മുഖം കണ്ടിട്ടില്ല. എന്തായിരുന്നു പ്രവാചകന് ലഭിച്ച ഒറ്റമൂലി? സൂറ മുസമ്മിലിൽ അള്ളാഹു പറയുന്നുണ്ട് പ്രവാചകരെ, യാ യുഹൽ മുസമ്മിൽ ഖും ലൈല ഇല്ലാ ഖലീല, താങ്കൾ രാത്രി എഴുന്നേറ്റ് തഹജ്ജു നമസ്കരിക്കുക. ഇന്ന നാശിഅത്തൽ ലൈൽ ഹിയ അശദ്ദു വത്അൻ വഅഖ്വമു ഖീല, ഈ തഹജ്ജു നമസ്കാരം താങ്കളുടെ മെന്റൽ പവർ വർദ്ധിപ്പിക്കുകയും മനസ്സിന്റെ ആത്മബലം ശക്തിപ്പെടുകയും താങ്കളുടെ സംസാരം വല്ലാത്ത പ്രതിഫലനം ഉണ്ടാക്കുകയും ചെയ്യും. എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ സഹോദരിമാരെ, വളരെ ഗൗരവത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് തഹജ്ജുദ് എന്ന് പറയുന്നത്. വസ്ബിർ അലാമയത്തൂലൂൽ, ആളുകൾ പറയുന്നതൊക്കെ നീ ക്ഷമിക്കുക. വഹ്ജുർഹും ഹദ്രൻ ജമീല, അവരെ നീ മനോഹരമായി അവഗണിക്കുക. നീ തഹജ്ജു നമസ്കരിക്കുന്ന വ്യക്തിയാണല്ലോ, അവരുടെ കാര്യം. ദർനി വൽ മുക്കദ്ദിബീന ഉലി നിഅമത്തി എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വെടിയുക അവരെ, അവരുടെ കാര്യം എനിക്ക് വിട്ടേക്കുക. തഹജ്ജു നമസ്കരിക്കുന്നവന് ശത്രുഭയം ഉണ്ടാകേണ്ട കാര്യമില്ല. സൽമാനുൽ ഫാരിസി എന്ന പ്രവാചകന്റെ ശിഷ്യനോട് പ്രവാചകൻ പറയുന്ന തഹജ്ജു നമസ്കാരത്തിന്റെ 5 പ്രത്യേകതകളുണ്ട്. 1, ദഅബു സ്വാലിഹീൻ, എല്ലാ സ്വാലിഹീങ്ങളായ ജനങ്ങളും ചെയ്തിരുന്ന ഒരു കർമ്മമാണ് അത്. 2, മഖറബത്തുൻ ഇലാ റബ്ബിക്കും, അള്ളാഹുവിലേക്ക് വളരെയധികം അടുക്കാൻ സാധിക്കും. മുക്കഫ്ഫറത്തുൽ ലിസ്സയ്യിആത്ത്, നിങ്ങളുടെ പാപങ്ങളൊക്കെ അള്ളാഹു പൊറുത്തു തരും. മൻഹാത്തുലിൽ ഇഫ്മ്, 4, നിങ്ങൾക്ക് തെറ്റ് ചെയ്യാനുള്ള ആ ഒരു വല്ലാത്ത തൃഷ്ണ അത് ഇല്ലാതെയാകും. 5, നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിയങ്കരമായ ഒരു കാര്യമാണ് മത്രദത്തുല്യദ, ശരീരത്തിൽ നിന്ന് രോഗം തെറിച്ചു പോകും. സഹോദരങ്ങളെ, നിങ്ങളുടെ രോഗം പോലും മുക്തമാക്കാൻ, രോഗശമനത്തിന് പോലും ഉപകാരപ്രദമായ ഒന്നാണ് തഹജ്ജു നമസ്കാരം. വഅലം, അറിയുക, റസൂൽ പറഞ്ഞു, അന്ന ശറഫൽ മുഅ്മിൻ ഖിയാമുൽ ലൈൽ, വിശ്വാസിയുടെ ഒരു ഷറഫ് എന്ന് പറയുന്നത്, മഹത്വം എന്ന് പറയുന്നത്, അവൻ്റെ ഡിഗ്നിറ്റി എന്നത് തഹജ്ജുദിൽ കിടക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. ഇന്നമാ യുഅ്മിനു എന്ന് തുടങ്ങുന്ന ഒരു ആയത്തുണ്ട്, ഇവർ മാത്രമാണ് മുഅ്മിനീങ്ങൾ എന്നാണ് അതിനർത്ഥം. അതിനെ തുടർന്ന് പറയുന്നു, തതജാഫ ജുനൂബുഹും അനിൽ മലാജിഅ, കിടപ്പറയിൽ നിന്ന് യദഊന റബ്ബഹും ഖൗഫൻ വതമഅ, നരകഭയം സ്വർഗപ്രതീക്ഷ. അങ്ങനെ അവർ അവരുടെ പാർശ്വത്തെ കിടന്നുറങ്ങുമ്പോൾ ശരീരത്തെ അടർത്തി മാറ്റി അവർ രാത്രി തഹജ്ജു നമസ്കരിക്കും. പാതിരാക്കൊന്നും എഴുന്നേക്കേണ്ട കാര്യമില്ല. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, അവർ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എഴുന്നേറ്റ് നമസ്കരിക്കുന്നവരാണ്, ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. വഇബാദുർ റഹ്മാൻ, കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ ദാസന്റെ പ്രത്യേകതകൾ പറയുന്നിടത്ത് അള്ളാഹു പറയുന്നുണ്ട്, വല്ലദീന യബീതു ലിറബ്ബിഹിം സുജ്ജദം വഖിയാമ, അവർ രാത്രി എഴുന്നേറ്റ് അള്ളാഹുവിൽ സുജൂദിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരാണ്.
വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സുജൂദിൽ കടന്നുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ അള്ളാഹുവിനോട് പറയുക, തീർച്ചയായും അള്ളാഹു നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും. തഹജ്ജുദ് എന്ന് പറയുന്ന ഈ ഒരു മന്ത്രം നമ്മൾ ജീവിതത്തിൽ പകർത്തിക്കഴിഞ്ഞാൽ, പുലർത്തിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഭൗതികവും ആത്മീയവുമായ ഗുണങ്ങളെക്കുറിച്ചാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇവിടെ പറയുന്നത്. ഓ മനുഷ്യരെ, ഓ അള്ളാഹുവിന്റെ ദാസ, നീ ഒരാളെ പോലെ ആകരുത്, അവൻ രാത്രി എഴുന്നേൽക്കുന്നു, ഖിയാമുല്ലൈൽ അനുഷ്ഠിക്കാതെ വീണ്ടും കിടന്നുറങ്ങുന്നു. നമ്മൾ പലരും രാത്രി ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്നവരാണ്, പക്ഷേ വീണ്ടും കിടന്നുറങ്ങുമ്പോൾ തഹജ്ജു നമസ്കരിക്കാതെ ഉറങ്ങുന്ന ശീലമുണ്ടെങ്കിൽ അത് തെറ്റാണെന്നാണ് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ വിവാഹം കഴിഞ്ഞിട്ടുള്ളവരാണ് എങ്കിൽ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ഫാമിലി ലൈഫ് മനോഹരമാകാൻ റഹ്മല്ലാഹു റജുലൻ, അള്ളാഹു ഒരു ഹസ്ബൻഡിനെ അനുഗ്രഹിക്കട്ടെ. ഖാമമിനൽ ലൈൽ, അയാൾ രാത്രി തഹജ്ജു നമസ്കരിക്കാൻ എണീക്കും. ഫസല്ല, നിസ്കരിച്ചു. ഫഅയ്ഖല അഹ്ല, വൈഫിനെ എഴുന്നേൽപ്പിച്ചു. ഫഇൻ അബദ്, അവള് വിസമ്മതിച്ചു മറിഞ്ഞു കിടന്നു. നല്ലഹ ഫീ വജ്ഹിഹൽ മാ, അല്പം വെള്ളം മുഖത്ത് പുടഞ്ഞു. അങ്ങനെ അവളെ എഴുന്നേൽപ്പിച്ച് അവൾ നമസ്കരിച്ചാൽ ആ ഹസ്ബൻഡിനെയും വൈഫിനെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എന്നിട്ട് നബി പറഞ്ഞു, റഹ്മല്ലാഹു ഇംറഅ, ഒരു പെണ്ണിനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അവൾ രാത്രി എണീറ്റു, തഹജ്ജു നമസ്കരിച്ചു, ശേഷം ഹസ്ബൻഡിനെ വിളിച്ചു. ഫഇൻ അബ, ഹസ്ബൻഡ് നിരസിച്ചു മറിഞ്ഞു കിടന്നാൽ അദ്ദേഹത്തിന്റെ മുഖത്ത് അല്പം വെള്ളം കുടഞ്ഞു. അങ്ങനെ അയാളുടെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു, എന്നിട്ട് നമസ്കരിപ്പിച്ചാൽ ആ ഹസ്ബൻഡിനെ വൈഫിനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എന്റെ സഹോദരങ്ങളെ അവസാനിപ്പിക്കാം, ഈ തഹജ്ജുദ് മൂലം നിങ്ങളുടെ ആരോഗ്യം, രോഗത്തിൽ നിന്ന് നിങ്ങൾക്ക് ശമനമുണ്ടാകുന്നു, നിങ്ങളുടെ പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്കുണ്ടാകുന്നു, നിങ്ങൾ അനുഭവിക്കുന്ന മെന്റൽ സ്ട്രെസ് ഇല്ലാതെയാകുന്നു, ഒരുപാട് പ്രശ്നങ്ങളില്ലെന്ന് അള്ളാഹു നിങ്ങളെ കാത്തുരക്ഷിക്കുന്നു. സഹോദരങ്ങളെ, നിങ്ങളിത് അനുഷ്ഠിക്കുക, തീർച്ചയായും ദുനിയാവിലും ആഖിറത്തിലും നമുക്കൊരുപാട് രക്ഷയുണ്ടാകുന്നു. പടച്ചവൻ അനുഗ്രഹിക്കുന്നതാണ്.